സന്തോഷിച്ച് ആനന്ദിക്ക. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരേ, യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടത്തേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സഹവിശ്വാസികളായ ഞങ്ങൾ ഒരുമിച്ച് അവിടത്തെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ വിവിധ സ്ഥാനങ്ങളിലായിരുന്ന അവിടത്തെ ആരാധിക്കുന്നതിൻ്റെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. സകല മാനവും മഹത്വവും തിരുമേനി സ്വീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 29-ാമത്തെ പാട്ട് നമുക്ക് പാടാം. പാട്ട് 29. ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് വഹിക്കുന്ന ജനവും അവിടുത്തെ കയ്യിലെ ആടുകളും തന്നെ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും ഇവിടെ വച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും
ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഉണരാം. നമ്മുടെ ജീവിതയാത്രയിൽ തിരുഹിതത്തിന് വിപരീതമായി നാം പ്രവർത്തിച്ച സാഹചര്യങ്ങൾ, ദൈവഹിതത്തിന് വിപരീതമായി നാം ചിന്തിച്ച സന്ദർഭങ്ങൾ, ആ വിധത്തിൽ മറ്റുള്ളവരോട് പെരുമാറിയ സന്ദർഭങ്ങൾ, ഇങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിച്ച സന്ദർഭങ്ങളുണ്ട്. ആരാധനയ്ക്കായി തിരുമുമ്പിൽ നമ്മെ സമർപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഉണരുകയും പാപങ്ങൾ നമ്മോട് പുറക്കണമേ എന്ന് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. തിരുവചനം പറയുന്നു, ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൽ നിന്നുള്ള കരുണയ്ക്കായി പാപമോചനത്തിനായി ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടെ 11 പുറത്തിൽ കാണുന്ന 51 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, അങ്ങയിലേക്ക് പ്രകൃതമെന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ വൃത്ത പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം നോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം ഇപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്യുന്നു. അങ്ങയ്ക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോഴങ്ങ് നീതിമാനായി വിധിക്കുമ്പോൾ നിർമ്മലനായി വിധിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകത്തിൽ ഇടിവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിൽ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പും കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. അങ്ങയുടെ ചാസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ദൈവത്തിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ കുതിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും അല്ലേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുന്ന ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. പാപങ്ങളെ ക്ഷമിക്കുന്ന നമ്മോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴികളെ കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോടകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും വാക്കും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം ചെയ്തിരിക്കുന്ന ബഹുവിധങ്ങളായ നന്മകളോർത്തും അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നതുകൊണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. 15 പുറത്തിൽ കാണുന്ന ലിത്താനി നമുക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ
അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭ, ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവം നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്ന് വിശ്വസിക്കാൻ കൃപ അറിയണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15-19 തിരുവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15-19 തിരുവചനം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടികളെ മേയിക്ക എന്നവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയിക്ക. ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്നവനോട് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിക്കുന്നു. നാം വായിച്ചു കേട്ട ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു,
കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തിരിയിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാത്തോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്കായി തിരുമുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം തന്നു. അനേക പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ, അവിടുത്തെ കരുതലുകളെ നമുക്ക് നന്ദിയോടെ നന്ദിയോടെ ഓർക്കാം. ഈ വിശുദ്ധ ദിവസം ആരാധകരായി നാം ഭവനങ്ങളിലും മറ്റ് വിവിധ ഇടങ്ങളിലും നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഈ സമയം അവിടുത്തെ ആത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും അവിടുത്തെ സ്പർശവും അനുഭവിക്കുന്ന നിമിഷങ്ങളായി തീരേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ തിരുമുമ്പിൽ വിനയത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്, ജീവിതഭാരങ്ങളുണ്ട്, നാം അറിയാതെ നമ്മെ അലട്ടുന്ന ആകുലതകളുണ്ട്. ഇവയൊക്കെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ചാരയുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവൻ നമ്മുടെ സമീപത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ മുന്നിൽ പകരുകയും സകല ആവശ്യങ്ങളും നമുക്ക് അവിടത്തോട് പറയാം. നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവം, നമ്മുടെ ആകുലതകൾ അറിയുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് നമ്മുടെ സമീപത്ത് തന്നെ അവിടുന്ന് കാത്തു നിൽക്കുന്നു. നമ്മുടെ സകല ആവശ്യങ്ങളും അവിടുത്തെ അടുക്കൽ നമുക്ക് സമർപ്പിച്ച് വീണ്ടും ഈ മഹാമാരിയുടെ നാളുകളിൽ നാം അനുഭവിക്കുന്ന നന്മകളെ ഓർക്കുന്നതോടൊപ്പം നമ്മുടെ ഇടവകയിലും നമ്മുടെ ദേശത്തും ഈ പകർച്ചവ്യാധിക്ക് അടിമകളായി കഴിയുന്നവരുണ്ട്. പകർച്ചവ്യാധി ബാധിച്ച് ആശുപത്രിയിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ നാം ഒക്കെ ആശങ്കയോടിരിക്കുന്ന സന്ദർഭം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായത് നിർമാർജനം ചെയ്യപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മരണസംഖ്യയും വർദ്ധിച്ചു വരുന്നു, അത് നമ്മെ ആകുലരാക്കും. പൂർണ്ണമായ ശമനത്തിനായി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, നമ്മുടെ ദേശവാസികളെ, പ്രത്യേകിച്ച് ഈ ആലയത്തിൻ്റെ ചുറ്റുപാടുകളിൽ പാർക്കുന്ന ഇതര മതസ്ഥരായ സർവരെയും ദൈവകരങ്ങളിൽ കരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വാർദ്ധക്യ മാതാപിതാക്കൾ തുടങ്ങി ശൈശവാവസ്ഥയിലും ബാല്യാവസ്ഥയിലുമുള്ള കുഞ്ഞുങ്ങൾ വരെ വിവിധ പ്രായത്തിൽപ്പെട്ട എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. വാർദ്ധക്യത്തിൻ്റെ പ്രതികൂലതകളിൽപ്പെട്ട് തളർന്ന്
സർവം ക്ഷീണിതരായും കഴിയുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ പ്രത്യേക കരുതൽ അവരോടുകൂടി ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവരെ അതിലേക്കായി അധികമായി ശക്തീകരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്, കൂലിവേലകൾ ചെയ്തു ജീവിക്കുന്നവർ, ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിദേശത്ത് തൊഴിലെടുക്കുന്ന പലരും നമ്മുടെ ഇടവകയിലുണ്ട്, മറ്റ് വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. തൊഴിൽ രംഗത്ത് പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ നാളുകൾ പലപ്പോഴും തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്നതിലൂടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കാണാൻ കഴിയാതെ വേദനയോടിരിക്കുന്ന അനേകരുണ്ട്. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തുടർ പഠനത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ, ഇവരെയൊക്കെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ ഭദ്രമായി ദൈവം കാത്തു പരിപാലിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന, വിവിധ ആവശ്യങ്ങളോടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന ഭവനങ്ങളുണ്ട്, ആ പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകസ്മികമായി സംഭവിച്ച വേർപാട്, അതുണർത്തുന്ന വേദന, ഈ വിധത്തിൽ ദുഃഖത്തോടിരിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്ന പലരുമുണ്ട്, അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുമ്പോൾ, നമ്മെ പൂർണ്ണമായി തിരുമുമ്പിൽ അരമേൽപ്പിച്ചുകൊണ്ട് ഏകാഗ്രഹൃദയത്തോടെ തിരുമുഖത്തേക്ക് നോക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ദൈവം നമ്മെ സ്പർശിക്കുന്ന നിമിഷങ്ങളാകേണ്ടതിന്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്ന നിമിഷങ്ങളായി തീരേണ്ടതിന്, നാം പ്രവേശിച്ചിരിക്കുന്ന ഈ പുതിയ ആഴ്ചയിൽ ജീവിക്കുവാൻ ആവശ്യമായ പുതുശക്തി ദൈവം നമ്മിൽ പകരുന്ന നിമിഷങ്ങളാകേണ്ടതിന്, ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മെ സമർപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും അറിയുന്ന ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കാൻ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. അവിടുന്ന് ഞങ്ങളെ കാണുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ്. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ നിന്ന് മാറ്റി ശാശ്വത മാർഗത്തിൽ നടത്തുന്ന സർവശക്തൻ, ഞങ്ങൾക്ക് പിതാവായുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചു. ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ സമർപ്പിച്ചു കർത്താവേ. അവിടുത്തോട് പറയുവാൻ ഞങ്ങൾക്ക് അറിയാത്ത ഞങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. എല്ലാം അറിയുന്ന ദൈവം അളവില്ലാത്ത ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്നത് കൊണ്ട് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇപ്പോൾ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സ്വർഗീയ അനുഗ്രഹത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിത്യ സാന്നിധ്യവും അനുഗ്രഹങ്ങളും കൃപകളും നീ അവരുടെ മേൽ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും, വിവിധ ആവശ്യങ്ങളോടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലെല്ലാവരെയും കാണണമെന്ന വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയ ഭവനവാസികളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേക കൃപ അവരുടെ മേൽ പകരണമേ. സമാധാനം അവിടെ നമുക്ക് പ്രദാനം ചെയ്യണമേ. ദൈവമേ, ദുഃഖകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവം തന്നെ അവർക്ക് തുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെ
തിരുസാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദി കർത്താവേ. തുടർന്നും അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ശ്രവിക്കേണ്ടുന്ന തിരുവചനം ഞങ്ങൾക്ക് അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണമേ. ഞങ്ങളത് ആവോളം പൂജിച്ച് ഞങ്ങൾ തൃപ്തരാകേണ്ടതിന്, ആത്മീക കൃപ അനുഭവിക്കുന്നതിന് അത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ നിർവഹിക്കേണ്ട അച്ഛനെയും അവിടുത്തെ തൃക്കരങ്ങളിൽ വഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. സമസ്തവും തിരുമുമ്പിൽ താഴ്മയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആകാര്യങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എല്ലേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഇപ്പോൾ നമുക്ക് 279-ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 279. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ സുഖമില്ലല്ലോ, അല്ലലേറും ഈ ഉലകിൽ സുഖമില്ലല്ലോ. നാഥനും സഹായനും സ്നേഹിത നിടയനും, നാഥനും സഹായനും സ്നേഹിത ും സമ്പാദ്യവും
ജീവാപ്പവും ജീവനുമൻ കാവലും ജ്ഞാനഗീതമുല്ലാസവും സ്വലോകേ ആനന്ദവും ജ്ഞാനഗീതമുല്ലാസവും സ്വലോകേ ആനന്ദവും എല്ലാം യേശുവേ എനിക്കെല്ലാം യേശുവേ അല്ലലേറും ഈ ഉലകിൽ സുഖമില്ലല്ലോ അല്ലലേറും ഈ ഉലകിൽ സുഖമില്ലല്ലോ നമ്മുടെ തലകളെ വണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ അവിടെ നിന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ മനോഹരമായ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ പാടി മഹത്വപ്പെടുത്തുന്നതിനുമൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന ഈ നല്ല സാഹചര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു വിവിധയിടങ്ങളിലായിരുന്ന തിരുമുഖത്തേക്ക് നോക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും ഒരുപോലെ അവിടെ നിന്ന് ആശീർവദിക്കണം എന്നപേക്ഷിക്കുന്നു കർത്താവേ അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അവിടെ നിന്ന് ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അവിടത്തേക്ക് ഫലമുള്ള മക്കളായി നിലകൊള്ളുന്നതിന് ഞങ്ങളെല്ലാം അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സംസാരിക്കുന്ന ബലഹീനനായ അടിയനെയും കേൾവിക്കാരായ അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിൽ അവിടെ നിന്ന് മറച്ചു കൊള്ളണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവനാമം മഹത്വപ്പെടട്ടെ പെന്തക്കോസ്തിന് ശേഷം ഒൻപതാമത്തെ ഞായറായ ഇന്ന് പട്ടത്വ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദിനമാണ് സഭയുടെ ശുശ്രൂഷയിൽ ഏറ്റവും മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്നത് പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിത എന്നത് ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അനേക നിർവചനങ്ങളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഈ പദത്തിന് നൽകിയിട്ടുണ്ട് മുൻപേ നടക്കുന്ന വ്യക്തി പാലം പണിയുന്ന വ്യക്തി തുടങ്ങി നിരവധി അർത്ഥങ്ങൾ പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിത എന്ന വാക്കിന് നൽകിയിരിക്കുന്നു വിശ്വാസികൾ തമ്മിലും വിശ്വാസിയും സൃഷ്ടാവുമായും അതുപോലെ വിശ്വാസിയും സൃഷ്ടിയുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ മധ്യസ്ഥതയിലൂടെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന ഒരു ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്ന് മറ്റൊരു വിധത്തിൽ പറയാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 14 അതിൻ്റെ 18 വാക്യത്തിലാണ് ആദ്യമായി പുരോഹിതൻ എന്ന പദം കാണുന്നത് മൽക്കിസേദക്കിനെ കുറിച്ച് ശാലേം രാജാവായ മൽക്കിസേദക്കിനെ കുറിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പരാമർശം ഏറെ പ്രശസ്തി ആർജിച്ച ഒരു പരാമർശമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദമാണ് കാരണം ദൈവത്തെ എൽ ഏലിയോൺ എന്ന ഒരു പരാമർശത്തോടുകൂടെ സർവശക്തനായ ദൈവം എന്ന പരാമർശത്തോടുകൂടെ വേദപുസ്തകത്തിൽ ആദ്യമായി ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് അതിനുശേഷം വേദപുസ്തകം ആഗമാനം നാം പരിശോധിക്കുമ്പോൾ 245 തവണ ദൈവത്തെ ആ പദവുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നതായി നാം കാണുന്നു പഴയ നിയമത്തിൽ യാഗാർപ്പണം പോലുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് വേണ്ടി പുരോഹിതരെ വേർതിരിച്ചിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയുമെല്ലാം മാറിയിരിക്കുന്നതായി നാം കാണുന്നു പൗരോഹിത്യത്തിന് കേവലം യാഗാർപ്പണം മാത്രമായുള്ള ഒരു ശുശ്രൂഷയിൽ അവിടെ ചുരുങ്ങുന്നില്ല ഇടയപരിപാലനം പ്രവാചക ശുശ്രൂഷ പൗരോഹിത്യ കർമ്മങ്ങൾ എന്നീ 3 തലങ്ങളിൽ പട്ടത്വ ശുശ്രൂഷ വ്യാപിച്ചു കിടക്കുന്നതായി നാം മനസ്സിലാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസികൾക്ക് നൽകുന്ന വ്യക്തിപരമായ കരുതലിനോടൊപ്പം അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷയോടൊപ്പം സഭയുടെ കൗദാശികവും മറ്റ് ആത്മീകവും ഭരണപരവുമായ കാര്യങ്ങളിൽ പട്ടത്വ ശുശ്രൂഷ നിർണായകമായ പങ്കുവഹിക്കുന്നു എന്നാൽ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പട്ടക്കാരായി മാറിയ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രത്യേക നിയോഗത്തിലൂടെ തിരഞ്ഞെടുപ്പിലൂടെ പരിശീലനത്തിലൂടെ കൈവപ്പിലൂടെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ക്ലേർജി അല്ലെങ്കിൽ പുരോഹിതർക്ക് മാത്രമല്ല പട്ടത്വ ശുശ്രൂഷയുടെ ചുമതലകൾ നിക്ഷിപ്തമായിരിക്കുന്നത് മറിച്ച് വിശുദ്ധ സ്നാനം എന്ന ഉദാശയിലൂടെ തിരുസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും
പട്ടത്തെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നു എന്നത് നാം ഓർക്കുക. പതിനാറാം നൂറ്റാണ്ടിലെ സഭാ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഊന്നൽ നൽകിയ ഒരാശയമായിരുന്നു സർവവിശ്വാസികളുടെയും പൗരോഹിത്യം, പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. ഇന്നും സഭ ഈ ആശയത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു, അർഹമായ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക പരിശീലനവും നിയോഗവും പ്രത്യേക പദവിയുമൊക്കെ നൽകി നമ്മുടെ സഭകളിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന പട്ടക്കാർ പുരോഹിതർക്ക് മാത്രമുള്ളതല്ല ഈ ശുശ്രൂഷ എന്നത് നാം പ്രാഥമികമായി ഓർക്കുക. ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ധ്യാനം നാം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേക ധ്യാനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം പട്ടത്തെ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളാൽ അടയാളപ്പെടുത്തിയത് എന്നതാണ്. പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളാൽ അടയാളപ്പെടുത്തിയത്. ഈ ചിന്താവിഷയവുമായി ബന്ധപ്പെടുത്തി നാം ഇന്ന് വായിക്കേണ്ടിയിരുന്ന പഴയ നിയമ വേദഭാഗവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായി ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളാൽ മുറിവേൽക്കപ്പെട്ട പട്ടത്വ ശുശ്രൂഷ എന്ന വിഷയം, സഹജീവികളുടെ മുറിവുണക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ദർശനം സഭയ്ക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളാൽ മുറിവേൽക്കപ്പെട്ട പട്ടത്വ ശുശ്രൂഷ എന്ന വിഷയം, സഹജീവികളുടെ മുറിവുണക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ദർശനം സഭയ്ക്ക് നൽകുന്നു. ഒരു പുരോഹിതനിൽ വിവിധ കർത്തവ്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ദീപം തെളിക്കുക, യാഗവസ്തുവിലെ തീ കെടാതെ സൂക്ഷിക്കുക, അതുപോലെ ദൈവദിനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുക തുടങ്ങി ഒരു നീണ്ട പട്ടിക തന്നെ പുരോഹിതർക്കുള്ള ചുമതലകളായി നമുക്ക് കാണാവുന്നതാണ്. അതിലുള്ള ഒരു ചുമതലയാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത്. ലേവ്യ പുസ്തകം 14-15 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേലിലെ പുരോഹിതർക്ക് ഒരു പ്രത്യേക ദൗത്യം നൽകിയതായി നാം കാണുന്നു. ദൗത്യം ഇപ്രകാരമാണ്, ആ കാലഘട്ടത്തിൽ തങ്ങളുടെ മധ്യത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുറിവേറ്റ വ്യക്തിജീവിതങ്ങളെ കണ്ടെത്തി അവരുടെ സൗഖ്യത്തിനുള്ള പ്രതിവിധി ചെയ്യുക എന്നതായിരുന്നു ആ പുരോഹിതർക്ക് നൽകിയ ചുമതല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനാരോഗ്യമുള്ള വ്യക്തിജീവിതങ്ങളെ കണ്ടെത്തി അവരെ ആരോഗ്യമുള്ളവരാക്കി തീർക്കുക. അതിന് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളതുപോലെ ചികിത്സാ സൗകര്യങ്ങളോ മറ്റൊന്നും ഇല്ലാതിരുന്നതിനാൽ അതിനുവേണ്ടി അവർ ചെയ്തിരുന്ന പ്രതിവിധി വിവിധ തരത്തിലുള്ള യാഗ അർപ്പണങ്ങളായിരുന്നു. ദൈവസന്നിധിയിൽ തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അർപ്പിച്ച് പ്രാർത്ഥന അർപ്പിക്കുക എന്ന ഒരു ചുമതലയായിരുന്നു പുരോഹിതർക്ക് അവിടെ നൽകിയിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനൊരു മറുവശമുണ്ട്, മറ്റൊരാത്മീക വശമുണ്ട്. ദൈവവുമായും സമസൃഷ്ടങ്ങളുമായും ആരോഗ്യപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് നാം ഒരു ചാലകങ്ങളായി വർത്തിക്കേണ്ടതുണ്ട്. ആമുഖമായി ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് കൈവെപ്പിനാൽ തിരുസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ സമൂഹത്തിൽ നാം ഇന്ന് മുറിവേൽപ്പിക്കുന്നവരാണോ അതോ മുറിവുണക്കുന്നവരാണോ എന്ന് ശോധന ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഇന്ന് നാം വായിക്കേണ്ടിയിരുന്ന പഴയ നിയമ വിഭാഗം ശമൂവേലിന്റെ 1:22 നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. അവിടെ പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത് സത്യത്തിനു വേണ്ടി നിലകൊണ്ടു എന്ന കാരണത്താൽ ജീവൻ ബലി നൽകേണ്ടി വന്ന 85 പുരോഹിതന്മാരുടെ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. ഏറെ വേദനയുള്ള ഒരു ചിത്രമായി നാം അതിനെ കാണുന്നു. ഇവിടെ കൊല്ലപ്പെടുന്ന പുരോഹിതരെ കുറിച്ചോ രാജകൽപ്പന അനുസരിച്ച് അവരെ കൊല്ലുന്ന, അവർക്കെതിരെ വാളോങ്ങുന്ന ദോവേഗിനെ കുറിച്ചോ അവരിൽ നിന്ന് വാളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് ദാവീദിനെ അഭയം തേടുന്ന അബ്യാഥാർ എന്ന വ്യക്തിയെക്കുറിച്ചോ ഒന്നും ഞാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ 3 വ്യക്തിജീവിതങ്ങൾ, കൊല്ലപ്പെട്ട പുരോഹിതർ, അവർക്കെതിരെ വാളോങ്ങിയ ദോവേഗ്, അവരിൽ നിന്നും വാളിൽ നിന്നും തെറ്റി ഒഴിഞ്ഞ അബ്യാഥാർ, ഇവരെ ഈ കാലഘട്ടത്തിൽ പട്ടത്തു ശുശ്രൂഷയിൽ ഒരു വ്യക്തി നേരിടുന്ന അനിശ്ചിതത്വങ്ങളുടെ പ്രതിസന്ധിയുടെ ഒരു പ്രതീകമായി നമുക്ക് കാണാവുന്നതാണ്. ആ ചിന്താധാരയിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട്
ഈ കൂട്ടക്കുരുതിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെയാണ് രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ രണ്ട് വ്യക്തികളെ നമുക്കറിയാം ഒന്ന് ഈ കൂട്ടക്കുരുതിക്ക് കാരണമായി തീർന്ന ശൗൽ രാജാവ് രണ്ടാമത്തെ വ്യക്തി ആർക്കെ അല്ലെങ്കിൽ ആരെ സംഹരിക്കുന്നതിനു വേണ്ടിയാണോ ആരെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണോ ശൗൽ ഇതെല്ലാം ചെയ്യുന്നത് ആ വ്യക്തി മറ്റാരുമല്ല ദാവീദ് ശൗൽ രാജാവിന് ദാവീദിനോട് തോന്നിയ നീരസമാണ് ഈ അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ എന്ന് അതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് വ്യക്തികളെ നാം ഒന്ന് വിശകലനം ചെയ്താൽ ശുശ്രൂഷയിലെ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളായി നമുക്ക് കാണാവുന്നതാണ് രണ്ടുപേരും ശമുവേൽ പ്രവാചകന്റെ കൈവെപ്പിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ വേർതിരിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ നാമും ഇന്ന് ഈ ക്രിസ്തുവിന്റെ ക്രിസ്തു സഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ശൗലിനേക്കാളും ദാവീദിനേക്കാളും ഒട്ടും കുറഞ്ഞവരല്ല നാമും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ സ്നാനത്തിന്റെ ഭാഗമായി കൈവെപ്പിനാൽ തിരുസഭയുടെ ഭാഗമായി തീരുന്ന വ്യക്തി ജീവിതങ്ങളാണ് അതുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തെ നോക്കി പത്രോസ് ഇപ്രകാരം പറയുന്നത് രാജകീയ പുരോഹിത വർഗം നാമും ഇന്ന് ഇപ്രകാരം ഒരു വലിയ പദവിയിൽ ആയിരിക്കുന്നു കൈവെപ്പിനാൽ തിരുസഭയുടെ ഭാഗമായി തീരുന്ന നമ്മിലും ചില പട്ടത്വ ശുശ്രൂഷകൾ കരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നാം ഓർക്കുക എന്താണ് ഇവിടെ ശൗൽ എന്ന വ്യക്തിയിൽ നിന്ന് നാം പഠിക്കുന്നത് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ മുറിവേൽപ്പിക്കുന്ന ശുശ്രൂഷയുടെ പ്രതീകമായി ഇവിടെ നിലകൊള്ളുകയാണ് ശൗൽ രാജാവ് തന്റെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു വലിയ പരാജയമായിരുന്നു ദൈവകൽപ്പന നിരവധി തവണ അവൻ ലംഘിച്ചതായി നാം കാണുന്നു പുരോഹിതർ മാത്രം ചെയ്യേണ്ടിയിരുന്ന ശുശ്രൂഷ ഒരു സന്ദർഭത്തിൽ സ്വയം നിർവഹിക്കാൻ തുനിഞ്ഞതായി നാം കാണുന്നു ദൈവശബ്ദം അനുസരിക്കുന്നതിനോ അതിന് ശരിയായ രീതിയിൽ ചെവി കൊടുക്കുന്നതിനോ ശ്രദ്ധിക്കുന്നതിനോ ഒരിക്കലും മനസ്സ് കാട്ടിയില്ല തന്റെ തെറ്റുകളെ ഏതൊക്കെ സമയത്ത് ചൂണ്ടിക്കാണിച്ചുവോ അപ്പോഴൊന്നും പൂർണ്ണ മനസ്സോടെ അനുദപിക്കുന്നതിന് അവൻ മനസ്സ് കാട്ടിയതായി നാം കാണുന്നില്ല ദൈവം അവന് വരദാനമായി നൽകിയ ദൈവാത്മാവിനെ അവൻ തുച്ഛീകരിച്ചു അതിനെ നഷ്ടപ്പെടുത്തി തനിക്ക് ശേഷം രാജാവാകുവാൻ നിയോഗിക്കപ്പെട്ട ദാവീദിനെ വധിക്കുന്നതിന് 21 പ്രാവശ്യം ശ്രമിച്ചതായി നാം കാണുന്നു ശൗൽ രാജാവിന്റെ ഉള്ളിലെ ഒരു വ്യക്തിയോടുള്ള ഈ നീരസം 85 പുരോഹിതരുടെയും ഒരു പട്ടണത്തിന്റെയും പൂർണ്ണ നാശത്തിന് വഴിതെളിച്ചതായി നാം കാണുന്നു പ്രവാചകന്റെ കൈവെപ്പിനാൽ ഓർത്തിരിക്കപ്പെട്ട ശൗലിന്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില വേദപുസ്തക പരാമർശങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തിയത് അതെല്ലാം നമ്മുടെ ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതിന് സാധിക്കുന്നു എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ തന്റെ പദവിയോട് നീതി പുലർത്തുന്നതിനും അവന് സാധിച്ചില്ല എന്നത് ചില പരോക്ഷ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഇന്ന് നാം വായിക്കേണ്ടിയിരുന്ന ശമുവേലിന്റെ ഒന്നാം പുസ്തകം 22 അതിന്റെ 2 വാക്യത്തിൽ 3 തരം ആളുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നിവരാണ് ആ 3 ഗണം ഈ 3 കൂട്ടം ആളുകളും നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇസ്രായേലിൽ ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന സാമൂഹ്യ സാമ്പത്തിക തകർച്ചയിലേക്കാണ് ഈ വസ്തുതകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഞെരുക്കവും കടവും സമ്പദ് വ്യവസ്ഥയുടെ പാകപ്പിഴകളെ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക നീതി കൈവരിക്കുന്നതിന് ശൗലിന്റെ ഭരണത്തിന് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ദാരിദ്ര്യവും തൊഴിൽക്ഷാമവും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്നത് പോലെ തന്നെ അന്നും നിലവിലുണ്ടായിരുന്നു എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ചയും അനാസ്ഥയും ആ രാജ്യത്തിലെ അനേകർക്ക് മുറിവുകൾ സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു മറ്റൊരു വിഭാഗം ജനമാണ് അസന്തുഷ്ടരായ ഒരു കൂട്ടം ആളുകൾ നമുക്കറിയില്ല എന്താണ് അവരുടെ അസന്തുഷ്ടിക്ക് കാരണമായി തീർന്നത് എന്നത് എന്നാൽ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ അത് യഥായോഗ്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ അത് മുറിവിന് കാരണമായി തീരുന്നു അസന്തുഷ്ടിക്ക് കാരണമായി തീരുന്നു എന്ന് നാം ഓർക്കുക ഈ നാളുകളിലും കടവും ഞെരുക്കവും ഒക്കെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നു എന്ന്
ഓരോ നാളും നാം കേൾക്കുന്ന കർഷക ആത്മഹത്യകളും വ്യാപാരികളുടെ ആത്മഹത്യയും ഒക്കെ നമ്മെ ഓർപ്പിക്കുന്നു അസന്തുഷ്ടരായ ഇന്നും നമ്മുടെ ചുറ്റുപാടും അനേകർ കഴിയുന്നു എന്ന് അനന്യയുടെ മരണം പോലുള്ള സംഭവങ്ങൾ ഓരോ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒക്കെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് നമ്മുടെ ദൗത്യം ഒരുപക്ഷേ ശൗലിനെ പോലെ ദാവീദിനെ പോലെ നാം ഒന്നും രാജകീയ പദവിയിലൊന്നുമല്ല എന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത ഒരു ജീവിതം നയിക്കുന്നതിന് നമുക്ക് സാധിക്കും ഒരു നല്ല മകനായി നല്ല മകളായി നല്ല മാതാവായി നല്ല പിതാവായി നമുക്ക് വർത്തിക്കുന്നതിന് സാധിക്കും നല്ല ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആയി നമുക്ക് പ്രവർത്തിക്കുന്നതിന് നമുക്ക് കഴിയുന്നതാണ് രണ്ടാമതായി നാം ദാവീദ് എന്ന ഒരു കഥാപാത്രത്തെ കാണുകയാണ് ദാവീദിന്റെ ജീവിതത്തിലും വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചിരുന്നതായി നാം കാണുന്നു എന്നാൽ ശൗലും ദാവീദും തമ്മിലുള്ള വ്യത്യാസം എന്നത് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നതിനും വിധേയപ്പെടുന്നതിനും അനുഗമിക്കുന്നതിനും ദാവീദ് മനസ്സ് കാണിച്ചു എന്നതാണ് മാത്രമല്ല സമൂഹത്തിൽ അന്ന് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട അനേകർക്ക് ഒരു അഭയസ്ഥാനമായി ദാവീദ് മാറി എന്നത് നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നീ ഒരു 400 പേരുടെ ഒരു ഗണത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ 400 എന്നത് ഒരു വലിയ സംഖ്യയാണ് കാരണം ഓരോ വ്യക്തിയും ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിരിക്കാം ഒരു കുടുംബത്തിന്റെ പ്രതിനിധിയായിരിക്കാം ഇപ്രകാരമുള്ള എല്ലാ വ്യക്തികൾക്കും ആശ്വാസമായി ദാവീദ് ഇവിടെ നിലകൊള്ളുന്നതായി നാം കാണുന്നു അനീതിയുടെ സാമൂഹ്യ സാമ്പത്തിക ഘടനയിൽ മുറിവേറ്റവർക്ക് ദാവീദ് ഇവിടെ ഒരു അഭയ കേന്ദ്രമായി തീരുന്നതായി നാം കാണുന്നു യേശു ക്രിസ്തു തന്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരി സഹോദരന്മാരിൽ ഒരു വ്യക്തിക്ക് ചെയ്തിടത്തോളമെല്ലാം എനിക്കാകുന്നു നിങ്ങൾ ചെയ്തത് എന്നവിടെ പഠിപ്പിക്കുന്നതായി കാണുന്നു വീണ്ടും നാം പഠിക്കുമ്പോൾ 1 Samuel 22:23 ദാവീദ് അബ്യാഥാറോട് പറയുന്ന വാക്ക് ഏറെ ശ്രദ്ധേയമാണ് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് നീ ഭയപ്പെടേണ്ട നിന്റെ കൂടെ എല്ലാവരും നശിച്ചിരിക്കുന്നു നീ ഇതാ ഏറെ ഭീതിയോടെ എന്റെ സമീപത്തേക്ക് വന്നിരിക്കുന്നു എന്നാൽ എന്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായി തോന്നാം കാരണം സുരക്ഷിതമായി വസിക്കുന്നതിന് ദാവീദിന് ഒരു സാഹചര്യം ഇല്ലാതിരുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ദാവീദ് പ്രകാരം പറയുന്നത് സുരക്ഷിതമായ ഒരു വസതി അവനില്ല അവനും മറ്റുള്ളവരെ ഭയന്ന് കഴിയുന്ന ഒളിച്ചു കഴിയുന്ന അതുല്ലാ മുഖയിൽ ഒളിച്ചു കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇതാ ദാവീദ് അബ്യാഥാറിന് അഭയം നൽകുകയാണ് നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി സ്വന്തം ശരീരത്തിൽ മുറിവേറ്റ കർത്താവിനെയാണ് നാം സേവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നത് നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം ഈ നാളുകളിൽ പട്ടത്തെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യമല്ല നമുക്ക് വേണ്ടി വേദന അനുഭവിച്ച ആ കർത്താവിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുക എന്നതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ഡീട്രിഷ് ബോണോഫർ തന്റെ തടവറ വാസത്തിൽ അനേക എഴുത്തുകൾ എഴുതുകയുണ്ടായി അതിലെ ഒരു പ്രശസ്തമായ കവിതയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന കവിത അത് അവസാനിക്കുന്നത് ഇപ്രകാരമാണ് ദൈവത്തെ തേടി മനുഷ്യൻ ചെന്നപ്പോൾ അവൻ തീവ്ര വേദനയിലായിരുന്നു വീടില്ല തുണിയില്ല അഷ്ടിക്ക് വകയില്ല യാചകനായി നിന്ദയും പീഡയും ഏറ്റുകൊണ്ട് നിന്ന് അവനെ ദുഷ്ടന്മാർ ഏറെ ധരിച്ചിരുന്നു ദൈവം തൻ പീഡയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ക്രിസ്ത്യാനി ഓടി അടുത്തിടുന്നു മറ്റുള്ളവരുടെ മുറിവിളക്കുന്ന നാം മുറിവുകളിൽ നിന്ന് മുക്തരാകണം എന്നില്ല കസാൻസാക്കി അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കഥയുടെ ഒരു സംഭാഷണ ശലകം വളരെ പ്രശസ്തമായ ഒരു ഭാഗം ഇപ്രകാരമാണ് മുറിവേറ്റ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ മുറിവിളക്കാൻ സാധിക്കുകയുള്ളൂ നീതിക്ക് വേണ്ടി പോരാടി തന്റെ ജീവിതം അവസാനിപ്പിച്ച ഫാദർ സ്റ്റാൻസ്വാമി അതുപോലെ ദയാബായി ഇവരൊക്കെയും മുറിവിളക്കുന്ന ശുശ്രൂഷയുടെ നല്ല മാതൃകകളായി ഇന്നും രക്തം വാർന്നുകൊണ്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുക എന്നതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്
മറ്റൊരു പട്ടത്തെ ശുശ്രൂഷ ഞായറും കൂടെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നാം ഓർക്കുക, ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ മറ്റുള്ളവരുടെ മുറിവുണക്കുക എന്നതാണ്. കൈവെപ്പിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മനിറവ്, ഇതൊക്കെയും മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവവുമായുള്ള നല്ല ബന്ധത്തിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതങ്ങൾ അതിന് ഉതകുന്ന തരത്തിൽ നാം ക്രമീകരിക്കേണ്ടതുണ്ട്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ മുറിവേൽക്കപ്പെട്ട പട്ടത്തെ ശുശ്രൂഷ എന്ന വിഷയം നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്തയാണ് ആത്മീക തേജസ് കെട്ടുപോകാതെ കാക്കുന്നതിനുള്ള ഒരു സന്ദേശം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക തേജസ് അതൊരിക്കലും കെട്ടുപോകാതെ കാക്കുന്നതിനുള്ള ഒരു സന്ദേശം. വേദപുസ്തക ഭാഷയിൽ തീ എന്നത് ദൈവാത്മാവിനെയും ആത്മീക വരങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. മൂന്ന് തലങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിലുള്ള ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരു പുരോഹിതന്റെ ചുമതലകളിൽപ്പെടുന്ന പ്രധാന കാര്യങ്ങളാണ് നിലവിളക്ക് കത്തിക്കുക, അത് കെടാതെ സൂക്ഷിക്കുക, യാഗപീഠം കത്തിക്കുക, അതിലെ തീ കെടാതെ സൂക്ഷിക്കുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവാത്മാവിൻ്റെ അനുഗ്രഹം, അനുഭവം, നിറവ്, അത് നാം കെട്ടുപോകാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം ഉപദേശിക്കുന്നത്, നിങ്ങളുടെ അരക്കെട്ടിയും ദീപം കത്തിയും കൊണ്ടിരിക്കട്ടെ. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ തീ കെട്ടുപോകുന്ന സാഹചര്യങ്ങൾ, അവയൊക്കെ നാം കണ്ടെത്തി അവ കെട്ടുപോകാതെ കെടാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഏറ്റവും ഒടുവിലായി നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും നാം ഓർക്കുക, ക്രിസ്തു സഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു തീക്കളിയിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി വർത്തിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം വഹിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുറിവിണക്കുന്ന ശുശ്രൂഷയ്ക്കായി, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന തേജസ്, അത് കെട്ടുപോകാതെ സൂക്ഷിക്കുന്നതിന് നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഏറ്റവും മുഖാന്തരമായി തീരട്ടെ. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 216-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നിന്റെ സ്നേഹമാം ശബ്ദം കേട്ടു ഞാൻ സ്വന്തമായി യേശുവേ, എങ്കിലും വിശ്വാസത്തിൽ വളർന്നു നിന്നോടാടു തീടട്ടെ യേശുനാഥ, ക്രൂശിലേക്കു നീ ആകർഷിക്കുകേ. Thank you.
महामारी प्रतिसंधि सामूह्य पश्चात नाला भर भीति आशंक अवड़े विपेक्षावे ओर कुटे ओर व्यक्ति अवड़े काल प्रार्थिक दैवमें वरवे अवड़े कृपा निवे अवड़ प्रार्थिक आपत्नर्थ प्रतिसंधि विपालेक्ष प्रावश्यम विनयपुर सामधान अवड़े ऐसे नाम आम आशीर्वाद वीड़ा सूक्षा महिमा सन्धि कलंगमीवर आनंद निर्तुन शक्ति നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.